സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിപ്പോ വരുന്നത് മമ്പുറം മഖാമിന്റെ സിയാറത്ത് കഴിഞ്ഞിട്ടാണ്. ഇവിടുന്ന് 90-ാമത് വർഷകത്തിന് വന്നിരിക്കുന്ന നിങ്ങളോട് പറയുന്നു, 20 വർഷത്തിന് മുമ്പ് ഒമാനപ്പെട്ട ഷംസുലിനെ മനവറല്ലാഹു മറക്കറുകളുടെ സമ്മേളനത്തിന്റെ സമാപന ജീവിതത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ സന്ദർശനത്തിൽ ഒമാനപ്പെട്ടവരാ ജനങ്ങളോട് പറയാണ്, ഞാൻ മമ്പുറം മഖാമിൽ നിന്ന് വരികയാ. നമ്മളിപ്പോഴുള്ളത് വരയ്ക്കൽ മുല്ലക്കോയാ തങ്ങളുടെ മഖാമിൽ ഫാത്തിഹ ഓതിയിട്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, പട്ടിണിയും പരിവട്ടവുമായി പ്രിയപ്പെട്ട തഖ്‌വ കൊണ്ട് പടുത്തുയർത്തിയ പ്രിയപ്പെട്ട ഉലമാക്കൾ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തിനെ വേദനിപ്പിക്കാതെ നോവിപ്പിക്കാതെ അതിന്റെ സമ്മേളനങ്ങൾ നിങ്ങൾ വിജയിപ്പിക്കണമേ എന്ന് ആവേശത്തോടുകൂടി ആ ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോ ആ വാക്കുകളെ ഒരു 70-ാം വാർഷിക സമ്മേളനത്തിൽ മാത്രമല്ല, എന്റെ പ്രിയമുള്ളവരെ 90 അല്ല 1000 വാർഷികം നടന്നാലും ആ വാർഷികം മുഴുവനും ലോകം കാണുന്ന ഏറ്റവും വലിയ മഹാത്ഭുതത്തിന്റെ കൂട്ടത്തിൽ സമസ്തയുടെ സമ്മേളനം എന്നും ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഒറ്റ കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സമയമേറെ വൈകി, തീരെ നമുക്ക് സമയമില്ല. നമ്മുടെ നേതാക്കന്മാരൊക്കെ സദസ്സിലെത്തിക്കഴിഞ്ഞു. ആത്മീയ വിശുദ്ധി എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരുപാട് പ്രമേയം ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് നേതാക്കളുണ്ട്. എന്നാൽ ആണത്തത്തോടെ, ഇസ്സത്തോടെ, ആത്മാർത്ഥതയോടെ ആത്മീയ വിശുദ്ധി എന്ന് പറയുന്ന ഒരു പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ ഇതുപോലെ ഒരു സമ്മേളനം നടത്തോ എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കല്ലാതെ ലോകത്തൊരു പ്രസ്ഥാനത്തിന് കഴിയില്ല എന്ന് ആലപ്പുഴ വീണ്ടും വീണ്ടും ആവേശത്തോടെ വിളിച്ചു പറയുകയാണ്. ഈ ആവേശം ആത്മീയത അലന്നിരിക്കുന്ന നമ്മുടെ ഹൃദയാന്തരത്തിൽ എന്നും ഉറച്ചിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിന്റെ പ്രാർത്ഥനയിലും യാസീലും നമുക്ക് പങ്കുചേരാം. അല്ലാഹു തന്ന ജീവിതത്തിലെ ഈ വലിയ ഭാഗ്യം, അൽമർഉ മഅ അഹബ്ബ എന്ന നാളെ അല്ലാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ മഹാന്മാർ ഒരുമിച്ചു കൂടുമ്പോ ആ സ്വർഗീയ നിലാവിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന ഒരു സംഗമമാക്കി അല്ലാഹു മാറ്റട്ടെ. ആമീൻ. റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. سبحان الله العظيم وبحمده.